ഷാഫി പറമ്പിൽ നിന്നൊക്കെ ഇത്രയ്ക്ക് ചങ്കൂറ്റമില്ലാതെ ആയിപ്പോയോ? കേരളത്തിൽ നേതൃമാറ്റം അനിവാര്യമാണ് എന്നുള്ള ഒരു കൂട്ടം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതി, അത് ദേശീയ നേതൃത്വത്തിന് കൈമാറിയ പരാതി, ആ പരാതിക്ക് യൂത്ത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടി ഫോറങ്ങളിൽ പറഞ്ഞുകൊള്ളാം എന്നുള്ളതാണ്. ഏത് പാർട്ടി ഫോറത്തെക്കുറിച്ചാണ് ഷാഫി പറമ്പിൽ ഈ പറയുന്നത്? ഒരു കൂട്ടം ചെറുപ്പക്കാർ കോൺഗ്രസിൽ വേണ്ടത് അടിമുടി മാറ്റമാണ് എന്നുള്ള വാദമുയർത്തി ഹൈക്കമാൻഡിന് പരാതി നൽകുമ്പോൾ അത് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ശബ്ദമാണ് എന്ന് പറയാൻ ഷാഫി പറമ്പിലിനെ പിന്നോട്ട് വലിക്കുന്ന ഘടകമെന്ത്? ഇനിയും ഈ പറയുന്ന നേതാക്കന്മാരുടെ പാദസേവകരായി തുടരാനാണ് യൂത്ത് കോൺഗ്രസ്സൊക്കെ ശ്രമിക്കുന്നത് എങ്കിൽ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ ഷാഫി. അതെന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? തിരുത്തലുകൾ വേണ്ട ഘട്ടത്തിൽ തിരുത്തലുകൾ നടത്താൻ തയ്യാറാകാത്തത് എന്തുകൊണ്ട്? ഷാഫി പറമ്പിൽ അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഈ നേതൃത്വത്തിനെതിരായ അതിശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് എന്ത് ഫലമുണ്ടായി? ഒരു ഫലവും ഉണ്ടായില്ല. എത്ര യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് അർഹരായവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്? അതുമില്ല. ഏറ്റവും ഒടുവിൽ തങ്ങളുടെ ചിന്താൽപ്പികൾക്ക് സീറ്റ് കൊടുക്കാനായിരുന്നല്ലോ താല്പര്യം കാട്ടിയത്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരെ ജയിക്കാത്ത ഇടങ്ങളിൽ നിർത്താനായിരുന്നല്ലോ താല്പര്യം കാട്ടിയത്. യൂത്ത് കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ നിന്ന് മാറി കുറേ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് സീറ്റ് കിട്ടിയല്ലോ. വീണായസ് നായരെ പോലുള്ളത് യൂത്ത് കോൺഗ്രസ് കൊടുത്ത പട്ടികയിൽ നിന്നും വീണായസ് നായരുടെ പേരുണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുക, അവമാർ അവിടെ ഇരുന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്ന മനോഭാവമാണ് യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നത്. അവർക്കെതിരായ ഒരു നിലപാട് വേണമെന്ന് യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യഥാർത്ഥത്തിൽ യൂത്ത് കോൺഗ്രസ്സിനകത്ത് വലിയ ഗ്രൂപ്പിസമൊന്നുമില്ല. ഗ്രൂപ്പിൻ്റെ പ്രതിനിധികളായിട്ടാണ് ഷാഫിയും ശബരിയും നുസൂറും റിയാസും ഒക്കെ അവിടെ എത്തിപ്പെട്ടത് എങ്കിലും അങ്ങനെ ഗ്രൂപ്പില്ലാതെ ഇടക്കാലത്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിച്ചതാണ്. ആ ഗ്രൂപ്പില്ലാതെ തന്നെയാണ് ഈ യൂത്ത് കോൺഗ്രസ്സിലെ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിന് അത്തരമൊരു നിർദ്ദേശം വച്ചത്. അത് പക്ഷേ ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ് ഷാഫി പറമ്പിൽ തള്ളിക്കളയുമ്പോൾ ഷാഫി യഥാർത്ഥത്തിൽ കേരളത്തിലെ യുവജന കോൺഗ്രസ്സുകാരുടെ പ്രതീക്ഷകൾ കൂടിയാണ് ഇല്ലാതാക്കുന്നത്. ഇനിയും പാദസേവകരായി തന്നെ തുടരാൻ ഞങ്ങൾക്കാകില്ല എന്നുള്ള സന്ദേശമാണ് യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ കൊടുക്കേണ്ടത്. ഷാഫി ഇനിയിപ്പോൾ മൂത്ത കോൺഗ്രസ്സുകാരനായി എന്ന് കരുതുകയാണെങ്കിൽ, 3 വട്ടമൊക്കെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ചല്ലോ, അതുകൊണ്ട് മൂത്ത കോൺഗ്രസ്സുകാരനായി എന്ന് കരുതുകയാണെങ്കിൽ ഓർമ്മ വേണം 1967 വെറും 9 സീറ്റിലേക്ക് കോൺഗ്രസ് വീണുപോയ ആ ഘട്ടത്തിൽ നിന്ന് കോൺഗ്രസിനെ കൈപിടിച്ചുയർത്തിയത് അന്നത്തെ ആ KSU എന്ന പ്രസ്ഥാനമായിരുന്നുവെന്ന്. KSU ഉജ്ജ്വലമായ പോരാളികളായിരുന്ന ആളുകൾ, ആ നേതാക്കളായിരുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അതിശക്തമായ തിരിച്ചുവരവിന് കളമൊരുക്കിയത്. അതുകൊണ്ട് മറന്നു പോകരുത് ഷാഫി, കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചുവരവ് സാധ്യമാകണമെങ്കിൽ യുവജന വിദ്യാർത്ഥി മുന്നേറ്റം ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടായാലേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് യുവജന കോൺഗ്രസ്സുകാരിൽ നിന്ന് ഉയരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഷാഫിയെപ്പോലുള്ളവർ ശ്രമിക്കരുത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ ശബ്ദമല്ല എന്ന് ഒറ്റ വാക്കിൽ മറുപടി പറഞ്ഞ് അവരെ നിരാശപ്പെടുത്തരുത്. ഈ കോൺഗ്രസ് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരന്മാരാണ് അങ്ങനെ പ്രതിഷേധിക്കുന്നത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ്.